ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ടെക്നിക് മലയാളം. അപ്പോൾ ഇന്ന് നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ ക്യാമറ സ്മാർട്ട് ഫോൺസ് ആണ്. അപ്പോൾ ഈ സീരീസ് നമ്മൾ ഒരുപാട് ചെയ്യുന്നുണ്ട്. അതെ, ബെസ്റ്റ് ക്യാമറ സ്മാർട്ട് ഫോൺസ്, ബെസ്റ്റ് ഗെയിമിംഗ് സ്മാർട്ട് ഫോൺസ്, അങ്ങനെ പല കാറ്റഗറിയിലും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒക്ടോബർ 2023 നിങ്ങൾക്ക് മേടിക്കാൻ പറ്റിയ മികച്ച ക്യാമറ സെൻട്രിക് സ്മാർട്ട് ഫോൺസ് 30,000 രൂപയ്ക്ക് താഴെ, അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ. അപ്പോൾ ഈ അടുത്ത് കുറച്ച് ഡിവൈസസ് ഓഫറിലൊക്കെ വരികയുണ്ടായി. Pixel 6a, അതേപോലെ Nothing Phone 1 ഒക്കെ 30,000 രൂപയ്ക്ക് താഴെ വരികയുണ്ടായി. ഡെഫിനറ്റ്ലി അതൊക്കെ ക്യാമറ സെൻട്രിക് ഡിവൈസാണ്, പക്ഷേ ഇപ്പോൾ ആ ഓഫറുകളൊക്കെ തീർന്നിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഒരു പുതിയ ക്യാമറ സെൻട്രിക് സ്മാർട്ട് ഫോൺ വാങ്ങാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ഏതൊക്കെയാണ് 30,000 രൂപയ്ക്ക് താഴെ നിങ്ങൾക്ക് മേടിക്കാവുന്ന ഓപ്ഷൻസ് എന്നാണ് നമ്മൾ വീഡിയോയിലൂടെ നോക്കുന്നത്. അപ്പോൾ ഈ ലിസ്റ്റിലെ എല്ലാ ഫോൺസും ചിലതിലൊക്കെ ബെസ്റ്റ് ക്യാമറ എന്ന് പറയാൻ പറ്റില്ല, എങ്കിലും ഞാൻ ആ ലിസ്റ്റ് ഉണ്ടാക്കിയെന്ന് വെച്ചാൽ റിലേറ്റീവ്ലി ബെറ്റർ ക്യാമറ എന്ന് മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ. അല്ലാതെ അതിലെല്ലാം ബെസ്റ്റ് ക്രൈറ്റീരിയ ഞാൻ അതിനകത്ത് വരില്ല. കാരണം എന്തെങ്കിലുമൊക്കെ കോംപ്രമൈസ് നമ്മൾ ചെയ്തേ പറ്റുള്ളൂ. ചില ഫോണിൽ ഇപ്പോൾ അൾട്രാവൈഡ് ഇല്ല, അങ്ങനത്തെ കോംപ്രമൈസ് ഉണ്ട്. പക്ഷേ ചില ഫോൺസ് മാക്രോസ് 2 MP മാക്രോസ് അവോയ്ഡ് ചെയ്യുന്നുണ്ട്, അത് നല്ലൊരു വെൽക്കം മൂവ് ആണ്. എങ്കിലും ഞാൻ എടുത്ത ലിസ്റ്റിൽ ഒട്ടുമിക്ക ഫോൺസും നല്ല അത്യാവശ്യം ഭേദപ്പെട്ട ക്യാമറ എക്സ്പീരിയൻസ് ആണ് തരുന്നത്. അപ്പോൾ നമുക്ക് ലിസ്റ്റിലേക്ക് കിടക്കാം. അതിന് മുമ്പായിട്ട് ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുക, അതേപോലെ തന്നെ ബെൽ ഐക്കോണ് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ കൂടെ ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ലിസ്റ്റ് തുടങ്ങാം. അപ്പോൾ ആദ്യത്തെ ഡിവൈസ് എന്ന് പറഞ്ഞാൽ വിവോൻ്റെ ഡിവൈസാണ്, V-Series Vivo V27. ഇത് ആക്ച്വലി 5-8 മാസം മുമ്പേ ഇറങ്ങിയ ഒരു ഫോണാണ്. ഇൻഫാക്റ്റ് first half of 2023 ഇറങ്ങിയ ഒരു ഫോണാണ് Vivo V27. അപ്പോൾ ഇപ്പോൾ Vivo V29 ഇറങ്ങിയിട്ട് അത് 34 രൂപേൻ്റെ അടുത്തുണ്ട്. പക്ഷേ Vivo V27 സ്ലൈറ്റ്ലി പ്രൈസ് കുറഞ്ഞിട്ടുണ്ട്, അറൌണ്ട് 30,000-31,000 റുപ്പീസിൻ്റെ അടുത്താണ് വരുന്നത്. എങ്കിലും സ്ട്രിക്ട്ലി പറയുക 30,000 രൂപയ്ക്ക് താഴെയല്ല, എങ്കിലും 1,000 രൂപ കൂടെ കൊടുത്താൽ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ഡിവൈസാണ്. അപ്പോൾ ഇതിനകത്ത് വരുന്നത് ഒരു 50 MP ക്യാമറയാണ്, ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ്റെ 8 MP അൾട്രാവൈഡ് ഉണ്ട്, 2 MP മാക്രോ. പിന്നെ വരുന്നത് ഒരു 50 MP ഐ ഓട്ടോ ഫോക്കസ് ഉള്ള സെൽഫി ക്യാമറയാണ്. അപ്പോൾ ക്യാമറയ്ക്ക് മുൻതൂക്കം, എസ്പെഷ്യലി സെൽഫീസിനൊക്കെ മുൻതൂക്കം കൊടുക്കുന്ന ഒരാളാണെങ്കിൽ കുഴപ്പമില്ലാത്ത ഒരു ഡിവൈസാണ്. പെർഫോമൻസ് അത്രയ്ക്ക് മികച്ചതല്ല, ഡിമെൻസിരി 7200. പക്ഷേ എന്നാലും ക്യാമറ സെൻട്രിക് ഡിവൈസാണ് വിവോൻ്റെ V27. അപ്പോൾ V-Series എപ്പോഴും തന്നെ ക്യാമറ സെൻട്രിക് ഡിവൈസാണ്. അപ്പോൾ അതേപോലെ തന്നെയാണ് Vivo V27 വരുന്നത്. അപ്പോൾ ഇനി അടുത്ത ഡിവൈസ് പറഞ്ഞാൽ സാംസങ്ങിൻ്റെ F54 5G ആണ്. സാംസങ് F54 5G പ്രത്യേകത എന്ന് വെച്ചാൽ അവിടെ  108 MP ക്യാമറയാണ്. പിന്നെ സാംസങ്ങിൻ്റെ ഒട്ടുമിക്ക ഫോൺസിലും ക്യാമറ അത്യാവശ്യം നല്ലതായിരിക്കും. പ്രോസസ്സർ എക്സിനോസ് ഒക്കെ ചിലപ്പോൾ വരാറുണ്ട്, ഇതിലും എക്സിനോസ് ആണ് വരുന്നതിരിക്കുന്നത്. പ്രോസസ്സർ വൈസ് ഭയങ്കര അടിപൊളി എന്നൊന്നും പറയാൻ പറ്റില്ല, എങ്കിലും നല്ലൊരു ക്യാമറ സെറ്റപ്പാണ്. 108 MP ക്യാമറയാണ്, 8 MP അൾട്രാവൈഡ് ഉണ്ട്. അതിനൊപ്പം തന്നെ നമുക്ക് 32 MP സെൽഫി ക്യാമറയാണ്. ഞാൻ ആ ഡിവൈസിന് അൺബോക്സിംഗ് ഈ ചാനലിൽ ചെയ്തായിരുന്നു, എനിക്ക് റിവ്യൂ ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല ഒരു ക്യാമറ ആണ് എനിക്ക് തോന്നുന്നത്. നോ ഷേക്ക് ക്യാമറ എന്നൊക്കെയാണ് സാംസങ് അതിന് പറയുന്നത്. അപ്പോൾ നല്ലൊരു ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷനും അതിനൊപ്പം തന്നെ നല്ലൊരു ക്ലാരിറ്റി ഒക്കെ തരുന്ന ഒരു ഡിവൈസാണ് സാംസങ് F54 5G. അഗെയിൻ ഇതൊരു പ്രോസസ്സർ സെൻട്രിക് ഡിവൈസ് അല്ല, അതുകൊണ്ട് തന്നെ ഞാൻ പറയും പ്രോസസ്സർ അത്രയ്ക്ക് ഒരു പവർഫുൾ അല്ല, പക്ഷേ നല്ല ക്യാമറ സെറ്റപ്പാണ് വരുന്നത്. പിന്നെ ബാറ്ററി ലൈഫും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നല്ലതാണ്. പിന്നെ അടുത്ത ഡിവൈസ് എന്ന് പറഞ്ഞാൽ Redmi Note 12 Pro + 5G Redmi Note 12 Pro. ഇത് കുറച്ചൊരു പഴയതായി, ഇൻഫാക്റ്റ് 6-7 മാസത്തിലേറെ, ഇൻഫാക്ട് 8 മാസത്തിലേറെ ഈ ഡിവൈസ് ഇറങ്ങിയിട്ട്. അത്രയ്ക്ക് പഴയതല്ല, നല്ല 2023 ഡിവൈസാണ്. ഇതിലത് ഡിമെൻസിരി 1080 ചിപ്പാണ് വരുന്നത്. 200 MP പ്രോ പ്ലസിൽ വരുന്ന അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ക്യാമറയാണ്. സെൽഫി ക്യാമറ കുഴപ്പമില്ല എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. എഗെയിൻ എന്താ പറയുക, നമ്മുടെ റെഡ്മി നോട്ട് 12 പ്രോയിലാണെങ്കിൽ സോണി സെൻസറാണ് വരുന്നത്, 50 MP സോണി സെൻസറാണ്. അതും അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ക്യാമറ സെറ്റപ്പാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എനിക്ക് ഒന്ന് ഡീസൻറ്റ് എക്സ്പീരിയൻസ്, എബോ ആവറേജ് ക്വാളിറ്റി എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടു. 200 MP നല്ല നൈറ്റ് ഷോട്ട്സ് ഒക്കെയാണ്. അപ്പോൾ എഗെയിൻ കുഴപ്പമില്ലാത്ത ഒരു ക്യാമറ സെറ്റപ്പാണ് റെഡ്മി നോട്ട് 12 പ്രോ പ്ലസും പ്രോവും ഓഫർ ചെയ്തിരിക്കുന്നത്. പിന്നെ അടുത്ത ഡിവൈസ് എന്ന് പറഞ്ഞാൽ OnePlus ഡിവൈസാണ്, OnePlus Nord CE3. അപ്പോൾ OnePlus Nord CE3 വീണ്ടും തന്നെ നമുക്ക് 50 MP സോണി IMX890 സെൻസറാണ് വരുന്നത്. അതിനൊപ്പം തന്നെ നമുക്ക് 8 ഉം 2 MP ഡെപ്ത് സെൻസറും കിട്ടുന്നുണ്ട്. പിന്നെ 16 MP സെൽഫി ക്യാമറയാണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ക്യാമറ, Snapdragon 782G ഒക്ടോകോർ പ്രോസസ്സറാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു എബോ ആവറേജ് ക്വാളിറ്റി എക്സ്പീരിയൻസ് നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ നല്ല ഡിവൈസാണ്, ഓവറോൾ വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാത്ത ഒരു ഡിവൈസായിട്ട് നമുക്ക് പറയാൻ സാധിക്കും. അപ്പോൾ അതാണ് OnePlus Nord CE3. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ ഐക്കും വിവോൻ്റെ ഡിവൈസാണ്, IQ Z7 Pro Vivo T2 Pro. ഇത് രണ്ടും തന്നെ ഇൻഫാക്റ്റ് സെയിം ഡിവൈസാണെന്ന് വേണമെങ്കിൽ പറയാം. ഡിമെൻസിരി 7200, അതേപോലെ തന്നെ 64 MP OIS ക്യാമറയാണ് വരുന്നത്. ഇതിനകത്ത് അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറ മിസ്സിംഗ്, എങ്കിലും ആ 64 MP പ്രൈമറി ക്യാമറ നല്ല ഒരു പെർഫോമൻസ് ആണ്
വാങ്ങിച്ചു വെക്കണം. എസ്പെഷ്യലി എനിക്ക് വിവോൻ്റെ ടി ടു പ്രോയോട് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് തോന്നിയത് 25,000 രൂപയ്ക്ക് താഴെ കിട്ടുന്ന നല്ല ഒരു പ്രൈമറി ക്യാമറയും നല്ല സെൽഫി ക്യാമറയാണ്. പക്ഷേ അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറ ഇല്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു പോരായ്മ. എങ്കിലും തന്നെ ക്യാമറ സെൻട്രിക് ഡിവൈസസിൻ്റെ ലിസ്റ്റ് എടുക്കുമ്പോൾ കുഴപ്പമില്ലാത്ത ഒരു ഡിവൈസ്, എസ്പെഷ്യലി 25,000 രൂപയ്ക്ക് താഴെ വരുന്ന ഒരു ഡിവൈസാണ്. പിന്നെ ഇതിനകത്ത് വരുന്നത് ഇൻഫിനിക്സ് 030 ആണ്. അത് ആക്ച്വലി സർപ്രൈസിങ് എൻട്രൻ്റാണ്. ഡിമെൻസിറ്റി 8020 ആണ് വരുന്നത്. 108 MP പ്രൈമറി ക്യാമറയും 50 MP സെൽഫി ക്യാമറയാണ്. OIS ഉണ്ട്. അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലാണ്. എങ്കിലും പെർഫെക്റ്റ് ക്യാമറ ഒന്നും പറയാൻ പറ്റില്ല. കുഴപ്പമില്ലാത്ത ഒരു എക്സ്പീരിയൻസ് ആണ് ഇൻഫിനിക്സ് തരുന്നത്. പിന്നെ ഇതിനകത്ത് വരുന്നത് നമുക്ക് എടുത്ത് പറയാവുന്ന പോക്കോൻ്റെ X5 Pro ആണ്. അതും അത്യാവശ്യം കുഴപ്പമില്ലാത്ത ക്വാളിറ്റിയാണ് ഓഫർ ചെയ്തിരിക്കുന്നത്. ഓപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ തന്നെ ഉള്ള ഒരു ഡിവൈസാണ്. പിന്നെ പോക്കോൻ്റെ വേറൊരുണ്ട്, പോക്കോ F5. അതിനകത്ത് ക്യാമറ അത്രയ്ക്ക് മികച്ചതല്ല, അതുകൊണ്ടാണ് ഞാൻ ഇൻക്ലൂഡ് ചെയ്യുന്നത്. അതുകൊണ്ട് അതേപോലെ തന്നെ IQ Neo 7 ഉണ്ട്. അതും ക്യാമറ സെൻട്രിക് ഡിവൈസ് അല്ല, പെർഫോമൻസ് ഓറിയൻറ്റഡ് ഡിവൈസാണ്. അതുകൊണ്ടാണ് ഞാൻ എടുക്കുന്നത്. എങ്കിലും ആവറേജ് ക്യാമറാസ് ആണ്. അതിനും അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറ ഇൻക്ലൂഡഡ് അല്ല. അപ്പോൾ ഇതൊക്കെയാണ്. പിന്നെ റിയൽമി 11 Pro + 5G ഉണ്ട്. 200 MP ക്യാമറ എഗെയിൻ ആവറേജ് ടു എബോ ആവറേജ് കാറ്റഗറി മാത്രമേ പറയാൻ പറ്റുള്ളൂ. ഭയങ്കര അടിപൊളി എന്നല്ല, ഒരു എബോ ആവറേജ് ക്വാളിറ്റി മാത്രമേ റിയൽമീൻ്റെ ക്യാമറാസ് പൊതുവെ കിട്ടുന്നുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്ക് ഇപ്പോൾ എടുക്കാൻ പറ്റിയ മികച്ച ക്യാമറ സ്മാർട്ട് ഫോൺസ്. ചില ഫോൺസിനൊക്കെ പ്രൈസ് കൂടിയിട്ടുണ്ട്. ഇപ്പോൾ ഓഫറെല്ലാം കഴിഞ്ഞപ്പോൾ ഇവൻ നത്തിങ് ഫോൺ വേണമെങ്കിൽ ഞാൻ നോക്കിയപ്പോൾ 34,000 രൂപയാണ് ഇപ്പോൾ ഇട്ടിരിക്കുന്നത്. അപ്പോൾ അത് വീണ്ടും വില കൂടിയിട്ടുണ്ട്. അതേപോലെ Pixel 6 ഇപ്പോൾ ആ പ്രൈസ് കാറ്റഗറിയിൽ പോയി, 20,000-30,000 രൂപയുടെ പ്രൈസ് കാറ്റഗറിയിൽ പോയി. ഇപ്പോൾ ഫ്ലിപ്കാർട്ടിൽ നോക്കിക്കഴിഞ്ഞാൽ വില കൂടുതലാണ്. അപ്പോൾ അങ്ങനത്തെയൊക്കെ ഫോൺസൊക്കെ വില കൂടിപ്പോയിട്ടുണ്ട്. അപ്പോൾ അതൊന്നും ഞാൻ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് ഇപ്പോൾ എടുക്കാൻ പറ്റിയ എനിക്ക് ഒന്ന് കുഴപ്പമില്ലാത്ത ക്യാമറ സെൻട്രിക് ഡിവൈസസ്. ഇതിലേതെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യാം. നിങ്ങൾ എന്തുകൊണ്ടാണ് ആ ക്യാമറ എടുക്കുന്നതെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇതിലേതാണ് നിങ്ങളുടെ ബെസ്റ്റ് ഓപ്ഷൻ കൂടെ കമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നിരിക്കുന്നു. ഇങ്ങനത്തെ കൂടുതൽ വീഡിയോസിനായി നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തതിന് ഒപ്പം തന്നെ ആ ബെല്ലായി കൂടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ പബ്ലിഷ് ചെയ്യുന്ന എല്ലാ വീഡിയോസിനെയും നോട്ടിഫിക്കേഷൻ കൂടെ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഇനി ഇതിലേതെങ്കിലും ടൈപ്പ് ഓഫ് ലിസ്റ്റ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യുക. ഏത് ടൈപ്പ് ഓഫ് ലിസ്റ്റാണ് നിങ്ങൾക്ക് വേണ്ടത് അത് നമ്മൾ ചെയ്യുന്നതാണ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ഹോപ്പ് ടു സീ ഇൻ ഔർ നെക്സ്റ്റ് വീഡിയോ. ഹാവ് എ ഗ്രേറ്റ് ഡേ.